ഹായ്, വേസ്റ്റ് തുണി കൊണ്ട് പുതിയ ഡിസൈനിലുള്ളൊരു പൂക്കളൊന്ന് ചെയ്തെടുത്താലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാറ്റിൻ്റെ വേസ്റ്റ് തുണിയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ ബാക്കി വന്ന തുണിയും കൂടെ തന്നെ ഈ ഒരു ഡിസൈനിലുള്ള പട്ടിൻ്റെ തുണിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ സാറ്റിൻ്റെ ഒരു തുണിയാണ് കേട്ടോ വേണ്ടത്. ഏത് ടൈപ്പായാലും കുഴപ്പമില്ല. ഞാനതിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വീതി എടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളം എടുത്തേക്കുന്നത് 8 സെൻറ്റിമീറ്റർ അളവിൽ നീളവും കൂടി എടുത്തിട്ടുണ്ട്. ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നല്ല വശം വിട്ടിട്ട് ചീത്ത വശം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അതിന് വീണ്ടും ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഈ രണ്ട് തുമ്പും ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ രണ്ട് സൈഡും ജസ്റ്റ് നമുക്കൊന്ന് ഇതുപോലൊന്ന് തീയിലൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. സിഗരറ്റ് ലാമ്പ് വെച്ചിട്ടോ മെഴുകുതിരി വെച്ചിട്ടോ നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാവേ. നമുക്കത് ഇതുപോലെ ഒരു സൂചി വേണം. അത്യാവശ്യം നല്ല വലിയ ഒരു സൂചി വേണം. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ആ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പുറത്തെ കോർണറിൽ, അത് നമുക്ക് ഒന്ന് ഇതുപോലെ ഞൊറുവിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം മാത്രം വീണ്ടും ചെറുതായി ഒന്ന് ഒരുക്കി കൊടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സൂചിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് നല്ല വശം തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് ഈ ഒരു ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത്. മുകളിൽ ചെറുതായിട്ടൊന്ന് ഞൊറവ് വന്ന പോലെ. അപ്പോൾ ഇവിടെ 4 പീസ് ഫസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലത്തെ കട്ടിയുള്ളൊരു നൂലെടുക്കാം. സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. സെയിം സൂചി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ ഒന്നിൻ്റെ നടുക്കായിട്ട് ഒന്ന് ഓരോ ഇതളം വരുന്ന രീതിയിൽ ഒന്ന് കോർത്തെടുക്കാം. ഇതുപോലെ ഒന്ന് സൂചിയിൽ ഓരോന്നിൻ്റെയും നടുക്ക് ഓരോ പീസ് ജോയിൻ്റ് ചെയ്ത് എടുക്കാം. വളരെ ഈസിയാണ്, ഒട്ടും തന്നെ പാടില്ല. ഇപ്പോൾ ഇത് 4 പീസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ചുറ്റി എടുക്കാം. കൈ കൊണ്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷെയ്പ്പിലായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ അതിൻ്റെ ഒരു വിഡ്ത് വേണ്ടത് ഉൾവശം, ആ ഒരു ഷെയ്പ്പിൽ വലുതോ ചെറുതോ ആക്കി എടുക്കാം. ഇപ്പം ഞാനിത് നടുക്കത്തെ പോർഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നല്ലതുപോലെ ഒന്ന് ടൈറ്റായിരിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വലിച്ച് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് നൂലുകൊണ്ട് നല്ലതുപോലെ കെട്ടിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ബാക്കി നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇപ്പോൾ നമ്മുടെ പൂവിൻ്റെ മധ്യഭാഗത്തെ ആ ഇതളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ബാച്ച് ചെയ്തെടുക്കാനായിട്ട് 6 ഇതളകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഓരോന്നായിട്ട് ഒന്നിനുമീതെ ഇതുപോലെ ഒന്ന് വെച്ച് കോർത്തെടുക്കാം 6 ഇതളകളും. ഇപ്പോൾ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നത് ഇതുപോലെ ഒന്ന് വളച്ച് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വീതിയിൽ വിരിഞ്ഞിരിക്കുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തിട്ട് അവിടെ കൊണ്ട് നൂലുകൊണ്ടൊന്ന് കെട്ടിയിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ഉൾവശത്തേക്ക് ചെറിയ ആദ്യത്തെ നമ്മുടെ പീസ് ചെയ്ത് വെച്ചിരുന്നത് ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നൂലൊക്കെ വലഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാവേ. പുറകിലുള്ള ആ വശത്ത് കുറച്ച് നമ്മുടെ സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റിലുള്ള പീസ് 9 ഇതളകൾ ജോയിൻ്റ് ചെയ്ത് നമ്മളൊന്ന് നൂലിൽ കെട്ടിയെടുത്തതാണേ. അതും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫെവിബോണ്ട് ഗ്ലൂവിലാണ് കേട്ടോ ഒട്ടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ ആണെങ്കിലും എടുക്കാം. ഇതാ നമ്മുടെ നേരത്തെ എടുത്തു വച്ചിരുന്ന ആ പട്ടിൻ്റെ ഗ്രീൻ ബ്ലൂ കളറിലുള്ള തുണിയുണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം മാത്രം ചെറുതായി ഒന്ന് മടക്കി കുറച്ച് ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇങ്ങേ വശവും ലാസ്റ്റ് വരുമ്പോൾ അവിടെയും കൂടി കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉൾവശം ഒന്ന് അകത്തോട്ട് മടക്കി കൊടുത്തെന്ന് അവിടെയും കൂടി ഒന്ന് ഗ്ലൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലെടുത്തിട്ട് ബാക്കി പീസൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നൂല് വലഞ്ഞിരിക്കുന്നതെല്ലാം ഇനി അതിൻ്റെ നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ഡിസൈനിൽ നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം. ഞാൻ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് കയ്യിൽ പോളൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കളർഫുള്ളായിട്ടുള്ളത് ഏതാണോ അത് വെച്ചെടുക്കാവേ. ഇനി നമുക്കതിൻ്റെ ലീഫും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് സാറ്റിൻ്റെ ഒരു ഗ്രീൻ കളറിലുള്ള തുണി തന്നെ എടുത്തേക്കുന്നത്. അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് 4 ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മളൊരു പകുതി ഹാഫ് പോർഷനോളം
ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് വശവും സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് പിടിച്ചു കൊടുക്കാം ജോയിൻ്റ് ചെയ്തെടുക്കാനായിട്ട്. നീങ്ങിയ വശവും കൂടി സിഗരറ്റ് ലാമ്പ് കൊണ്ട് പിടിച്ചെടുത്തിട്ടുണ്ടേ. ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ടത്. ഇനി ഇതിനെ നമുക്ക് താഴത്തു നിന്ന് മുകളിലോട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഞുറഞ്ഞ് ഞുറഞ്ഞെടുത്താൽ മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയുടെ ഷേപ്പിൽ ആക്കിയിട്ട് ഇതുപോലെയാണ് ലീഫ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് ഇളകിപ്പോവാതെ ഇരുന്നോളും. അല്ലെങ്കിൽ നമുക്ക് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കാം. എങ്ങനെയായാലും ചെയ്തെടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ലീഫുകൾ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പൂവുമായിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പുറകിലായിട്ടും കൂടി ഒന്ന് കവർ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകു വശം കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഞാനൊന്ന് ഗ്രീൻ കളറിലെ നമ്മുടെ സാറ്റിൻ്റെ തുണി എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പൂവിൻ്റെ ഇതളിൻ്റെ ഷേപ്പിൽ. പിന്നെ അതിൽ ആ എല്ലാ ഇതളിൻ്റെ ആ ഒരു ടോപ്പിലായിട്ട് കുറച്ച് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ടും ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് വെച്ചൊന്ന് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പൂവിൻ്റെ പുറകു വശവും നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നമ്മുടെ ഹെയർ ബണ്ണിൻ്റെ ബാൻഡ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൂവായിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പൂവും മുട്ടുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഹെയർ ബാൻഡായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതെൻ്റെ മുടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.